കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്ത നിരവധി ഹിറ്റ് പരമ്പരകളുടെ അമരക്കാരനായ സംവിധായകൻ ആദിത്യൻ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു വിയോഗം. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന സാന്ത്വനമാണ് അവസാനത്തെ പരമ്പര. പാണ്ഡ്യൻ സ്റ്റോഴ്സിന്റെ റീമേക്കാണ് സാന്ത്വനം. മലയാളി പ്രേക്ഷകർക്ക് ഇഷ്ടമാവുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിയാണ് സാന്ത്വനം ഒരുക്കുന്നതെന്ന് അദ്ദേഹം മുൻപൊരിക്കൽ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. അപ്രതീക്ഷിതമായി എത്തിയ വിയോഗവാർത്തയിൽ സങ്കടവും നടുക്കവും രേഖപ്പെടുത്തി സഹപ്രവർത്തകരെല്ലാം എത്തിയിരുന്നു. ഇന്ന് പുലർച്ചെയാണ് അദ്ദേഹം മരണപ്പെടുന്നത്. നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. കൊല്ലം അഞ്ചൽ സ്വദേശിയായ ആദിത്യൻ കുടുംബത്തിനൊപ്പം തിരുവനന്തപുരത്തായിരുന്നു താമസം. തിരുവനന്തപുരത്ത് പുതിയ വീട് പണി കഴിപ്പിക്കുന്നതിന്റെ തിരക്കിലായിരുന്നു ആദിത്യൻ. ഭാര്യയും രണ്ടു മക്കളുമടങ്ങുന്ന കുടുംബമായിരുന്നു താരത്തിൻ്റെത്. അപ്രതീക്ഷിതമായ ആദിത്യന്റെ വിടവാങ്ങലിൽ കുടുംബാംഗങ്ങളും സീരിയൽ താരങ്ങളും എല്ലാം അതീവ ദുഃഖിതരാണ്. സാന്ത്വനത്തെ കൂടാതെ ആദിത്യൻ സംവിധാനം ചെയ്ത അമ്മ, വാനമ്പാടി, ആകാശദൂത് തുടങ്ങിയ സീരിയലുകളും ആദിത്യൻ്റെതായിരുന്നു. സീരിയലിൽ ഹിറ്റ് മേക്കറായിരുന്നു. തൻ്റെ മികവ് കൊണ്ട് തന്നെ നിരവധി അവാർഡുകളും ആദിത്യൻ സ്വന്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം സീരിയലിൻ്റെ വർക്ക് കഴിഞ്ഞ് നാളെ കാണാമെന്ന് പറഞ്ഞു പോയ വ്യക്തി ഇന്നില്ലെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നാണ് താരങ്ങൾ വ്യക്തമാക്കുന്നത്. ഏഷ്യാനെറ്റിലെ തന്നെ മുൻപന്തിയിൽ നിൽക്കുന്ന സീരിയലാണ് സാന്ത്വനം. സാന്ത്വനത്തിലെ മാത്രമല്ല അനേകം സീരിയൽ താരങ്ങളാണ് ആദിത്യന് ആദരാഞ്ജലികൾ നിർണയിക്കുന്നത്. പ്രണാമം ചേട്ട, എന്ത് പറയണമെന്നറിയില്ല. ജീവിതത്തിൽ കൂടെ ചേർത്ത് നിർത്തി വളർത്തിയ ഓരോരുത്തരായി കൺമുന്നിൽ നിന്നും പെടുന്നനെ മാഞ്ഞു പോകുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താ ചേട്ട നിങ്ങളെക്കുറിച്ച് പറയേണ്ടതറിയില്ല. അത്രമാത്രം, എൻ്റെ അഭിനയ ജീവിതത്തിൽ ഗുരുനാഥനായും ജീവിതത്തിലൊരു സഹോദരനെപ്പോലെയും സ്വാധീനിച്ച അങ്ങേക്ക് എങ്ങനെ ആദരാഞ്ജലികൾ അർപ്പിക്കണമെന്നറിയില്ല. ചേട്ടൻ്റെ കുടുംബത്തിനെല്ലാം അതിജീവിക്കാൻ കരുത്തു നൽകട്ടെ ഈശ്വരൻ എന്നായിരുന്നു നടി ഉമാ നായർ കുറിച്ചത്. മനോജ്, ആൽബി ഫ്രാൻസിസ് തുടങ്ങി നിരവധി പേർ ആദിത്യന് പ്രണാമം അർപ്പിച്ചിട്ടുണ്ട്.